ഇനി നിങ്ങൾ കല്യാണം കഴിച്ച് മാത്രം പോരാ, നിങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിൽ കയറി താമസിക്കുന്നു. ആ വീട് എങ്ങനെയായിരിക്കണം എന്ന് വാസ്തു എണ്ണം പറയും. മനസ്സിലായില്ലേ? നല്ല ഗ്രഹനില, നല്ല രാജയോഗവും നല്ല ഭാര്യയും കിട്ടിയാൽ മാത്രം പോരാ, ആ വീട് എങ്ങനെയായിരിക്കണം, ആ വീടിന്റെ വാസ്തു ശരിയല്ലെങ്കിൽ ഇതെല്ലാം ഓ. എന്നിട്ട് വീടും ശരിയാക്കി, നിങ്ങൾ ഓഫീസിലെ നിങ്ങളുടെ മുറി വാസ്തു പ്രകാരം ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ പോകും. മനസ്സിലായി? ഇത് ഒരിടത്തല്ല, ഈ സാധനം, ഈ പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിട്ട് റിഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹോദരിയെ വിവാഹം കഴിച്ചയച്ചതോടെ എല്ലാം തീർന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢിയാണ്. കാരണം നിങ്ങളുടെ സഹോദരി പ്രസവിക്കാൻ പോകുന്ന കുട്ടി ജനിക്കുന്ന പൂയത്തിന്റെ നാലാം കാലിലാണെങ്കിൽ അമ്മാവൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കംസന്റെ ഗതിയായിരിക്കും. മനസ്സിലായി? പക്ഷേ കംസനെ കൊന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ രോഹിണി നക്ഷത്രക്കാരനാണെന്നും ഇതേ വേദാന്ത ഹംസങ്ങൾ പാടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്, അതായത് ഇപ്പോൾ ഈ നാലാം പാദത്തിൽ അല്ലാത്തവര് അമ്മാവന്മാരെ കൊന്നിട്ടുണ്ട്, നാലാം പാദത്തിലൊക്കെ ഉള്ളവർ അമ്മാവന്മാരെ കൊന്നിട്ടുമില്ല.